ഹായ് ഹലോ. അപ്പോൾ തന്നെ നമ്മുടെ ഒരു പുതിയൊരു ദിവസത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡെയിൻമ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നല്ല സന്തോഷത്തോടെ എഴുന്നേറ്റ് നല്ലൊരു സൂപ്പർ ദിവസമാണ് നമുക്ക് ഓർത്തോണ്ടായിരിക്കും എഴുന്നേക്കണത്. ഇന്നെന്ന് വെച്ചാൽ നിച്ചുവിനൊക്കെ നല്ല പനിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നിച്ചുവിൻ്റെ വാവ് ഒക്കെ ഒന്ന് മാറി അവളെ നോക്കിയാവണം എന്ന് ഓർത്തോണ്ടാണ് എഴുന്നേറ്റത്. നിച്ചുവിന് മാത്രമല്ല, ഓൾറെഡി എനിക്കും പനി പിടിച്ചു. ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ റെക്കോർഡ് തന്നെ ചെയ്യണത്. എന്നാലും എൻ്റെ സൗണ്ട് ഇത്ര നേരെയൊന്നും ആയിട്ടില്ല കേട്ടോ. അയ്യാത്തതുകൊണ്ട് തന്നെ നിച്ചുവിന് നല്ല ചിത്താന്താണ്. അപ്പോൾ അവളൊന്നുറങ്ങിയപ്പോൾ ഞാൻ എന്താ അവളുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഈ ഒരു ബോക്സിനകത്താക്കി വെക്കണതാട്ടേ കാണുന്നത്. അപ്പോൾ തന്നെ പിന്നെ നിച്ചസ് എഴുന്നേറ്റു. എഴുന്നേറ്റിരിക്കുമ്പോൾ ഞാൻ പിന്നെ അവളെ നിലത്ത് കിടത്താറില്ല, കാരണം ഓൾറെഡി നല്ല ചിത്താന്താണ് അവൾ. പിന്നെ അതുകൊണ്ട് നിലത്ത് കിടന്ന് പിന്നെ കരഞ്ഞ് കാറി പോകുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് പിന്നെ എടുത്തുകൊണ്ട് കിടക്കും. അപ്പോൾ പനിയൊക്കെ ആയതുകൊണ്ട് ഞാൻ കൊച്ചിനെയും കൊണ്ട് താഴത്തോട്ട് പോയില്ല. അപ്പോൾ അതാ അവളുടെ ചിറ്റ പഠിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ടപ്പോൾ നിച്ചുമായിട്ട് ടാറ്റ ബൈ ബൈ പറയാനാണ് രംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ രാവിലെ തന്നെ കടയിൽ പോയിട്ട് വന്നു. സവോള, ഉള്ളി, വെളുത്തുള്ളി എല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ അതെല്ലാം കൂടെ ഞാൻ എന്താ ഇവിടെ സെപ്പറേറ്റ് നമ്മൾ ഈ ഉള്ളിക്കൊട്ട എന്ന് പറയത്തില്ലയോ, ആ കൊട്ട അത് ഇതിനങ്ങനെ പറയണേന്ന് തോന്നുന്നു എന്താക്കി വെക്കേണ്ട. അപ്പോൾ ഞാൻ സാധാരണ സമയമുള്ളപ്പോൾ സവോള അരിഞ്ഞ് വെളുത്തുള്ളിയൊക്കെ ആണെങ്കിലും തൊണ്ടൊക്കെ പൊളിച്ച് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. പക്ഷേ ഇന്നല്ല, കുറേ ദിവസമായിട്ട് തന്നെ ഒട്ടും വയ്യ, എനിക്കും വയ്യ, എനിക്കിനും വയ്യ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഓൾറെഡി അതൊന്നും ചെയ്തിട്ടില്ല, അതൊക്കെ പിന്നെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ അത് കഴിഞ്ഞ് നിച്ചുവിൻ്റെ തുണി അലക്കിയിടുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല അടിച്ചു കുത്തി നല്ല മഴയായിരുന്നു കേട്ടോ. ആർക്കോ വേണ്ടി എന്തിനോ പെയ്ത ഒരു വലിയ മഴയായിരുന്നു രാവിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണി അലക്കി പുറത്തിട്ടിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് എല്ലാം ഉള്ളിൽ തന്നെ വിരിച്ചിടുകയാണ്. അപ്പോൾ ഇന്നലത്തെയാണ് ഇപ്പോൾ ഇതായി എടുത്ത് അടുത്തത് വിരിച്ചിരുന്നത്. അപ്പോൾ നിച്ചുവിന് പകൽ സ്നഗ്ഗി ഒന്നും വീട്ടിലിടിക്കാറില്ലാത്തതുകൊണ്ട് എന്നും തന്നെ നല്ല ഒരു മതി നല്ല പോലെ തന്നെ ഡ്രസ്സ് ഉണ്ടാവും. പിന്നെ നമ്മളീ പോട്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഡ്രസ്സ് നമ്മളെപ്പോഴും ഫുഡൊക്കെ കൊടുക്കുമ്പോഴാണെങ്കിലും അഴുക്ക് പെട്ട് കഴിയുമ്പോൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതാ ഏട്ടൻ വന്നു. ഏട്ടൻ വന്നിട്ട് ഏട്ടൻ ചപ്പാത്തിയും ഇറച്ചിയും കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പാക്കറ്റ് ചപ്പാത്തി മേടിക്കുന്നതാണ് കേട്ടോ. ഈ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി എന്ന് പറയില്ല ആ സംഭവം. അല്ലാണ്ട് ഞാനൊക്കെ ചപ്പാത്തി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ ഇവിടെ കണക്കി ഇരിക്കും ഒരു കോലോ ഇല്ലാണ്ട്. അപ്പോൾ അതാണ്ട് ഏട്ടൻ എനിക്ക് നിച്ചുവിനും വയറ് തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ കൂടി ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞതിനും പൊന്നൂസ് വന്നു. പൊന്നൂസ് വന്നിട്ട് രണ്ട് ദിവസമായി. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളിന്ന് പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി യാത്രയാക്കാൻ വേണ്ടിയിട്ട് പൊന്നൂസ് കയറി വന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾക്കുമായിട്ട്, ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾക്കെന്നല്ല, മൂന്ന് ചേച്ചിമാർക്കുമായിട്ട്, അതായത് നിച്ചുവിനും പൊന്നൂസിനും ഹൃദിക്കും കൂടെ കൂടിയിട്ടൊരു കുഞ്ഞനിയൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ കൂടുതലും പെൺകുട്ടികൾ, കൂടുതലെന്ന് പറയുന്നതിനേക്കാളും മൊത്തം പെൺകുട്ടികൾ എന്ന് പറയുമായിരിക്കും നല്ലത്. കാരണം ഞാനൊക്കെ എനിക്കൊരു ചേച്ചിയും ഒരനിയത്തി, അങ്ങനെ ഞങ്ങൾ മൂന്ന് പെൺമക്കളാണ്. എൻ്റെ മമ്മിയൊക്കെ നാല് പെൺമക്കളാണ്. അതിൽ പിന്നെ എൻ്റെ ചേച്ചിക്ക് രണ്ട് പെൺമക്കളായിരുന്നു. പിന്നെ എനിക്ക് ഒരു പെൺകുട്ടിയാണല്ലോ, നിച്ചുവാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ ഒരു ആൺകുട്ടി ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അവള് അല്ല, സോറി, എന്തു പറഞ്ഞാൽ അവൾ നാട്ട് വരികയുള്ളൂ. അപ്പം അവൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പം ഇതാണ് ഞങ്ങളുടെ മൂന്ന് സുന്ദരി കുട്ടികൾ. ഈ മൂന്ന് സുന്ദരി കുട്ടികൾക്കുമായിട്ടാണ് ഒരു കുഞ്ഞനിയൻ ഉണ്ടായേക്കണെയാണ് കേട്ടോ. കാലം എത്രയൊക്കെ പുരോഗമിച്ചാലും ആളുകൾക്ക് എത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായാലും നമ്മൾ കേൾക്കുന്ന ഒരു പഴഞ്ചൻ ക്ലേശിയാണ്, നിങ്ങളുടെ വീട്ടിൽ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ വീട്ടിൽ പെൺകുട്ടികൾ മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ, അയ്യോ പെൺകൊച്ചാണോ, ഇതൊക്കെ ഇതല്ലേ. അത് ഞങ്ങൾ ഒരുപാട് കേട്ടതാണ് കേട്ടോ. പെൺകുട്ടികൾ മാത്രം ഉണ്ടാവുന്ന ഒരു വീടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയുന്നതിന് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. എന്നാലും ഞങ്ങൾക്കിപ്പോൾ ഒരു ആൺകുട്ടി ഉണ്ടായിട്ടുണ്ട്. പേരൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ചേച്ചിയുടെ കയ്യിലാണ് കുഞ്ഞാവ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ചേട്ടായിയുടെ അമ്മയാണ് കേട്ടോ. അപ്പോൾ പൊന്നൂസിൻ്റെ അച്ചമ്മയാണത്. അപ്പോൾ അവരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോകണമാണ് ഈ കാണുന്നത്. അപ്പോൾ കൊച്ചങ്ങൾ വന്നു കഴിയുമ്പോൾ നല്ല രസമാണ്. പിന്നെ അവർ പോയി കഴിയുമ്പോൾ ഒരു സങ്കടമാണ് കേട്ടോ. അതുവരെ നല്ല ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായിട്ട് പോയി കഴിയുമ്പോൾ പെട്ടെന്ന് വീട് ഉറങ്ങിപ്പോയി എനിക്ക് തോന്നും. അപ്പോൾ പനിയൊക്കെ പിടിച്ചിരുന്നതുകൊണ്ട് തന്നെ ചോറൊന്നും കഴിക്കാൻ തോന്നണില്ലായിരുന്നു. പക്ഷേ എന്നാലും ഇറച്ചിയുള്ളതുകൊണ്ട് പിന്നെ ബ്രെഡ് കഴിക്കാൻ തോന്നും. രണ്ട് ബ്രെഡൊക്കെ എടുത്ത് കഴിക്കുകയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ തള്ളക്കോഴിയൊന്നും ഇല്ലാണ്ട് ലൈറ്റൊക്കെ വെച്ച് സെറ്റൊക്കെ വിരിച്ചെടുത്ത കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത്. ഇവരുടെ അമ്മയില്ല ഇവരുടെ കൂടെ. കാരണം നമ്മൾ അടയിരുത്തി വിരിച്ചെടുത്തല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ലൈറ്റൊക്കെ സെറ്റാക്കി ചൂടും ടെമ്പറേച്ചറൊക്കെ സെറ്റാക്കി അങ്ങനെ വിരിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ പറയും ഇവർ അനാഥരാണെന്ന്. കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മുട്ടയാണ്. അപ്പോൾ പല വീടുകളിലെ മുട്ട ഒരുമിച്ച് വെച്ച് ഒരുമിച്ച് വിരിച്ചെടുത്ത കുറച്ച് കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത്. സാധാരണ നമ്മൾ തള്ളക്കോഴിനെ വെച്ച് അടയിരുത്തുമ്പോഴെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ വലുതാവണം വരെ അമ്മക്കോഴി ഇവർക്ക് എപ്പോഴും കൂട്ടുണ്ടല്ലോ. പക്ഷേ ഇതിപ്പോൾ ആരുമില്ല. ഇപ്പോൾ അവർക്ക് ചൂട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റിൻ്റെ ചൂടാണ് കിട്ടണത്. നമ്മൾ ഉണ്ടായി പിറ്റേ ദിവസം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് മാറ്റും.
അത് കണക്ക് തന്നെ വിരിയിച്ചെടുത്ത കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ട് വിരിയിച്ചെടുത്താണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനിപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പരീക്ഷണം വിജയിച്ച് കഴിഞ്ഞപ്പോൾ വിരിയിച്ചെടുത്താണ് ആദ്യം കാണിച്ചു തന്നത്. ഇത് പിന്നെ ഞാൻ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് സെറ്റാക്കിയിരുന്ന ഒരു ഫോട്ടോ ഫ്രെയിമാണ്. അപ്പോൾ ഇത് ചുമ്മാ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. ഞാൻ ഷോർട്സ് ഇട്ടായിരുന്നു ഇതിൻ്റെ. അപ്പോൾ ചുമ്മാ ഈ വീഡിയോയ്ക്കകത്ത് ഞാനിത് കണ്ടപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് വീഡിയോ ഒന്ന് എടുത്തതാണ് കേട്ടോ. ഒരുപാട് വർഷത്തെ പരിചയം ഉണ്ടെങ്കിലും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ട് 3 കൊല്ലം പൂർത്തിയായപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആ 3 കൊല്ലത്തെയും കുറച്ച് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് നിച്ചുവിൻ്റെ ഫോട്ടോയും ഞങ്ങളുടെ ഫോട്ടോയും ഞങ്ങൾ തന്നെയുള്ള ഫോട്ടോയും എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുത്താണ്. ഇപ്പോൾ വൈകുന്നേരമായപ്പോൾ തന്നെ മമ്മി ചായക്ക് നല്ല അടിപൊളി കപ്പപ്പുഴുക്കും നല്ല നാടൻ ചിക്കൻ കറിയും ഉണ്ടാക്കിയായിരുന്നു. പിന്നെ അത് ആ ചിക്കൻ വറുക്കാൻ വേണ്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ത ഏട്ടൻ വൈകുന്നേരം വന്നപ്പോൾ എനിക്ക് ആ പേട എൻ്റെ ഫേവററ്റ് സാധനമാണ് കേട്ടോ പേട. അപ്പോൾ പേടയും പിന്നെ ഇതാ ഏറ്റവും എന്തോ ക്രീം ബണ്ണ് അങ്ങനെ എന്തോ പറയുന്ന ഒരു ബണ്ണ്, അതായത് നമ്മൾ ഉള്ളിൽ മധുരം വെച്ചിട്ടുള്ള ആ ബണ്ണും മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പേടയും ഏട്ടനും ബണ്ണും അതാണ് ഉദ്ദേശിച്ചത്. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ ഫാമിലിയായിട്ട് കുറച്ച് നേരമെങ്കിലും വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമെന്ന് അറിയില്ലേ. അപ്പോൾ ആ ഒരു സമയമാണ് കേട്ടോ ഇത്. ഞങ്ങൾ ടി വി ഒന്നും കാണാണ്ട് ബാക്കി സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാണ്ട് കുറച്ച് നേരം എന്താണെങ്കിലും 3 പേരും കൂടെ കൂടി ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചുമ്മാ വർത്തമാനമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിക്കും. അപ്പോൾ പനിയായതുകൊണ്ട് തന്നെ നിച്ചൂട് നല്ല ചിത്താന്താണ്, ഫുഡൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഏട്ടൻ എന്താ കുറച്ച് ചോറ് വാരി കൊടുക്കണെയാണ് കേട്ടോ ഈ കാണുന്നത്. എന്ത് ചെയ്ത് അവൾ കഴിക്കത്തില്ല, അവൾക്ക് ആകെ വയ്യ മോൻ കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ എന്താണേലും ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ലൈക്ക് ഭയങ്കര കുറവാണ്, വീഡിയോയുടെ പ്രോബ്ലം ആകാം. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് വീഡിയോ കാണണം എന്നാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റിലൂടെ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.